മുത്തലാഖ് ബില്ലിന് അടിവരയിട്ടു മോദി ഒരു രാഷ്ട്രീയ പാർട്ടികളും ആചാര സംരക്ഷണത്തിൻ്റെ പേരും പറഞ്ഞ് മുത്തലാഖ് എന്ന അനീതിയെ ന്യായീകരിക്കരുതെന്നാണ് മോദിയുടെ അന്ത്യശാസനം മുത്തലാഖ് നിരോധന ബില്ലിനെ കോൺഗ്രസ് പിന്തുണയ്ക്കണമെന്നും വിശ്വാസവുമായി കൂട്ടിക്കുഴച്ച് തനി രാഷ്ട്രീയം കളിക്കരുതെന്നുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിട്ടുള്ളത് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി ചർച്ചയ്ക്ക് ലോക്സഭയിൽ മറുപടി നൽകുകയായിരുന്നു പ്രധാനമന്ത്രി ജനങ്ങളുടെ അഭിലാഷമാണ് നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ ഉള്ളടക്കം രാജ്യത്തെ സ്നേഹിക്കുന്ന ജനങ്ങളുടെ ഹിതമാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് ഫലമെന്നും മോദി വ്യക്തമാക്കി കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു മോദി കോൺഗ്രസിന്റെ കൊക്കിനു കൊള്ളുന്ന വാക്കുകളുമായാണ് മോദി ആഞ്ഞടിച്ചത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് രാജ്യത്തെ തടവറയാക്കി ആ കളങ്കം കോൺഗ്രസ്സിന് ഒരിക്കലും മായ്ക്കാനാകില്ല നെഹ്റു ഗാന്ധി കുടുംബത്തിന് പുറത്തുള്ളവരെ കോൺഗ്രസ് അംഗീകരിക്കാൻ തയ്യാറല്ല നരസിംഹറാവു മൻമോഹൻ സിംഗ് എന്നിവരെ കോൺഗ്രസ് വിസ്മരിച്ചു പ്രണവ് മുഖർജിക്ക് ഭാരതരത്നം നൽകിയത് ബി ജെ പി സർക്കാരാണ് കോൺഗ്രസ് ചരിത്ര നേതാക്കളെ മറന്ന പാർട്ടിയാണ് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ അതേ ഉത്സാഹമാണ് ഇപ്പോഴും വേണ്ടത് ചവിട്ടി നിൽക്കുന്ന മണ്ണുമായുള്ള ബന്ധം പ്രതിപക്ഷത്തിന് നഷ്ടമായെന്നും മോദി കുറ്റപ്പെടുത്തി പ്രതിപക്ഷം ആഴങ്ങളിലേക്ക് വേരുപാകിയവരല്ല അവർ കുതിരപ്പുറത്തിരുന്ന് സഞ്ചരിക്കുന്നവരാണ് അതുകൊണ്ടാണ് സ്വന്തം സർക്കാരുകൾ ചെയ്ത നല്ല കാര്യത്തെ പോലും അഭിനന്ദിക്കാൻ അവർക്ക് സാധിക്കാത്തത് ലക്ഷ്യങ്ങളിൽ വെള്ളം ചേർക്കുന്നവരോ വ്യതിചരിക്കുന്നവരോ അല്ല ഞങ്ങൾ ഞങ്ങൾ മുന്നോട്ട് കുതിക്കുക തന്നെ ചെയ്യും മോദി പറഞ്ഞു മുത്തലാഖ് ബില്ല് കൊണ്ടുവരുന്നത് രാജ്യത്തെ മുസ്ലിം സ്ത്രീകൾക്ക് വലിയ ആശ്വാസമാകും മാത്രവുമല്ല അതൊരു പുതിയ ഇന്ത്യയുടെ ചരിത്രത്തിലെ നവോത്ഥാനവുമായി വിലയിരുത്തപ്പെടും ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്